ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിന്നു സുരാക്കസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ മന്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അതേ ടേസ്റ്റിൽ ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 40 മിനിറ്റ് മാത്രമേ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാം. പിന്നെ നമ്മൾ ഈ ചിക്കൻ്റെ മുകളിൽ ഒരു കറുപ്പ് കളർ പോലെ തോന്നുന്നുണ്ട്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ പൊരിക്കുമ്പോയാലും മീൻ പൊരിക്കുമ്പോയാലും നല്ല മൊരിഞ്ഞ് നല്ല തരിതരി പോലുള്ളൊരു ഇത് നമ്മളെ എണ്ണയിലുണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മളെ ഫുഡിലായാലും നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴെല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ ആ ചിക്കൻ പീസിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടത്. അത് കരിഞ്ഞതാന്ന് വെച്ചിട്ട് ആരും വീട് മുഴുവനായിട്ട് കാണാണ്ടിരിക്കണ്ട. എന്തായാലും 100% നിങ്ങൾക്ക് ഞാൻ ഉറപ്പുവരാം, നിങ്ങൾ ആദ്യമായിട്ട് മന്തി ഉണ്ടാക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും. നിങ്ങൾക്ക് ആ മൊരിഞ്ഞതുപോലത്തെ ഉള്ളത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഈ ചിക്കൻ്റെ മുകളിൽ ഇടണമെന്നില്ല. എനിക്കിഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഇട്ടത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണും. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് എന്തായാലും കമൻസ് അറിയിക്കണേ. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ, ചിക്കൻ എടുത്തിട്ടുണ്ട്, പകുതി ചിക്കൻ, ഒരു ചിക്കൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് മാഗി ക്യൂബാണ്, 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ചിക്കൻ കുറച്ച് എണ്ണയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ നമ്മൾ റൈസിൽ അധികം എണ്ണയൊന്നും എടുക്കുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് ബീറ്റ്റൂട്ട് ജ്യൂസാണ്. ബീറ്റ്റൂട്ട് ജ്യൂസ് നമ്മളൊരു കളറിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ വീട്ടിലെല്ലാം ആക്കുമ്പോൾ ഇതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് ഇത് ഞാൻ ചിക്കൻ മസാല, പിന്നെ കുറച്ച് ഗ്രാമ്പു, പട്ട, ഏലക്കായ എല്ലാം മിക്സാക്കി ഒന്ന് അടിച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് വലിയ ജീരകം കൂടി ഇട്ടിടണം. പിന്നെ വേണ്ടത് 2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയും പിന്നെ പൊതിനയിലയും ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും ഓപ്ഷണലാണ്. ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും, പക്ഷേ ഓരോ മന്തിയിലൊന്നും അങ്ങനെ ഇടാറില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ കുരുമുളക്, മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ബീറ്റ്റൂട്ട് ജ്യൂസ്. പിന്നെ നമ്മൾ ഈ ഒന്നിൽ തന്നെ 2 മറ്റേ മാഗി ക്യൂബ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് മാത്രം ഇട്ടാൽ മതി. നല്ലോണം പൊടിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉപ്പ് ഇപ്പം ഇടുന്നില്ല, ഈ മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ മാത്രം ഇട്ടായി. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കാം. പിന്നെ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മല്ലിയിലയും പൊതിനയും ഇലയും കൂടി ഇടാം. ഇതും നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എടുത്ത് വെച്ച് ചിക്കൻ നമുക്ക് ഇതിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കനിലേക്ക് മസാല ഇടുന്നതിനെക്കാട്ടി സെപ്പറേറ്റ് ഇതുപോലെ പാത്രത്തിലേക്ക് എടുത്തിട്ട് മസാല ആക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് ശരിക്ക് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തും. ചിക്കൻ ഞാൻ ചെറുതായിട്ട് മുറിവിട്ട് കൊടുത്തിട്ടുണ്ട്. 2 പീസും എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നിങ്ങൾക്ക് എത്ര ടൈം വെക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. കുറഞ്ഞത് 1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ആക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഫുൾ മസാലയൊക്കെ മിക്സാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് 1.5 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ ടൈം നമ്മൾ ഒന്ന് മറിച്ചിടാം. ഇനി വീണ്ടും ഇത് അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് വീണ്ടും 10 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ വേവുന്ന ടൈമിനെ നമുക്ക് ഇതിൻ്റെ റൈസും കൂടി ഉണ്ടാക്കാം. അപ്പോൾ റൈസ് ആക്കാൻ വേണ്ടിയിട്ട് ബസ്മതി റൈസാണ് വേണ്ടത്. ബസ്മതി റൈസ് ഞാനിപ്പോൾ 1 20 മിനിറ്റ് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നാൽ മാത്രമേ നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നല്ലോണം തിളച്ച ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഈ വെള്ളത്തിന് കണക്കായിട്ട് ഉപ്പിടണം. നമ്മളിത് കോരി മാറ്റിയാണ് ചെയ്യുന്നത്, ഇതിൽ നിന്ന് തന്നെ വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1/2 പീസ്
ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീര് നമുക്ക് ആക്കാൻ നേരം നമ്മുടെ അരി തമ്മിൽ അധികം പറ്റൂല. അപ്പം നമ്മളെ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളമെന്നുള്ള അളവിലാണ് എടുക്കേണ്ടത്. നമ്മൾ ഇത് നമ്മുടെ സാധാ ചോറെല്ലാക്കുന്ന ഒരു കോരി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, എന്തായാലും കുറയാൻ വേണ്ടി പാടില്ല. ഞാൻ രണ്ടര ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് പത്ത് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിന് കണക്കായിട്ട് വെള്ളത്തിൻ്റെ അളവ് എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ഡ്രൈ ലെമൺ ഇടാം, പിന്നെ കുറച്ച് ഗ്രാമ്പു, ഏലക്കായും പട്ടി ഇടാം. ഇപ്പോൾ നമുക്ക് മിക്സ് ആക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നല്ലോണം കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. അരി വെള്ളം ഊറ്റിയെടുത്തതാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്ക് തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 85% മാത്രമേ നമ്മളെ അരി വേവേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് വേവേണ്ട. ഇങ്ങനെ പൊട്ടിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ടൈം തന്നെ നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റണം. ഒരു 7 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഇതുപോലെ നോക്കണം. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 80% അല്ലെ 85% ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരം ആക്കാം. ഇപ്പോൾ എനിക്ക് ഒരു 10 മിനിറ്റ് വേണ്ടി വന്നു. ആ ടൈം തന്നെ നമ്മൾ കോരിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റണം. നമ്മൾ ഇതിൽ തന്നെ വെക്കാൻ പാടില്ല. ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇത് അടിക്ക് പിടിച്ച പോലെ ആയിപ്പോവും, ചോറൊക്കെ ഒന്ന് ചീഞ്ഞു പോവും. ഇനി നമുക്കിത് അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് കുരുമുളക്, 3 ആയിട്ടുള്ള കുരുമുളക് ഇട്ടിട്ടുണ്ട്. അത് വേവിക്കുന്ന ടൈമിൽ ഇട്ട് കഴിഞ്ഞാൽ നേരത്തെ കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. പിന്നെ നിങ്ങൾക്ക് ഡ്രൈ ലെമൺ, പിന്നെ ഏലക്കായൊക്കെ വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പം മറിച്ച് വിട്ടിട്ട് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഫ്രൈ, പിന്നെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ മന്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഫ്രൈ അല്ല ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പുറത്തുനിന്നെല്ലാം വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് എൻ്റെ ചെറിയൊരു പാത്രം ആയതുകൊണ്ടാണ് ഞാൻ മാറ്റുന്നത്. നിങ്ങളുടെ വലിയ പാത്രമാണ്, നിങ്ങൾക്ക് ഇതിൽ തന്നെ റൈസ് ഇട്ടിട്ടാക്കിയാൽ മതി. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് 2 പീസാണ് ഉണ്ടായത്, അതിലൊരു പീസ് ഞാൻ താഴെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചൂടോടെ തന്നെ ചോറിടണം. നമ്മൾ ഏകദേശം ഒരേ ടൈം തന്നെ രണ്ടും ആക്കിയെടുക്കാൻ വേണ്ടി നോക്കണം. റൈസ് മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ റൈസ് മുഴുവനായി ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള 1 പീസ് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുഴുവനായിട്ടുള്ള പച്ചമുളക് വെച്ച് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവ് അധികം ഉള്ളിൽ കയറില്ല, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്, വേറൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് റെഡ് ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു ഗ്ലാസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സോ പാത്രം ഏതാണ് സ്റ്റീലിൻ്റെ പാത്രം വെക്കാം. അതിലേക്ക് നമുക്ക് ചാക്കോൾ ഇട്ട് കൊടുക്കാം. ചാക്കോൾ ഇട്ട ടൈമാണ് നമ്മളിത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല പുക വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഒരു പാത്രം വെച്ച് അടച്ചിട്ട് സിമ്മിലിട്ടിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചാർക്കോൾ വെച്ചിട്ട് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുകയിൽ വരുമ്പോൾ നമ്മളെ ഒരു നമ്മളെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു ഫ്ലേവർ തന്നെ നമുക്ക് കിട്ടും. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളെ സാധാ അടുപ്പില്ലാ കരിക്കട്ട വെച്ചിട്ട് തന്നെ ആക്കിയാലും മതി. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു സ്മെൽ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചിക്കൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. റൈസ് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അത് ശരിക്ക് ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്ന വിധത്തിൽ അടിയിൽ നമ്മൾ ചിക്കൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇപ്പം നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു കളർ തന്നെ വന്നിട്ടുണ്ട്. നമ്മളെ ആ ചിക്കനിൽ ഓയിലിനെല്ലാം ഇറങ്ങി വന്നപ്പോൾ തന്നെ ആ ഒരു കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. റൈസ് ഇതുപോലെ തന്നെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് തന്നെ കിട്ടും.
അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നമുക്ക് റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന ആ ഒരു ഫീൽ തന്നെ കിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് ഇതുപോലെ ആക്കി കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. താങ്ക് യു.